ചെലവേറിയ ഇതാണ് ഇയാൾ നശീകരണം എന്ന് പറയുന്നത്. സ്റ്റാഫിൻ്റെ അപര്യാപ്തതയുണ്ട്, എന്നാലും ഒരു വീഴ്ചയും വരുത്താതെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ഉറവിടം അറിയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിലെ 5 പേർക്ക് വന്നതിൽ അവരുടെ ഉറവിടം അറിയാൻ വേണ്ടി കഴിയുന്നില്ല. ഇന്നിപ്പോൾ ഒരു വീട്ടിൽ 2 പേർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനുമാണ് സ്ഥിരീകരിച്ചത്. കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനും ഉറവിടം അറിയാൻ വേണ്ടി പറ്റുന്നില്ല. ഉറവിടം അറിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടെന്നു വെച്ചാൽ, ഇദ്ദേഹം എവിടെ നിന്നാണോ കിട്ടിയത് അല്ലെങ്കിൽ ഇദ്ദേഹം എവിടെയൊക്കെ പോയി എന്നുള്ളതൊക്കെ ഒരു വിഷയമായി മാറുകയാണ്. ജാഗ്രത പാലിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരെ ജാഗ്രതയിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരു അപകടമുണ്ട്. അതൊരു ഈ ഉറവിടം അറിയാതെയുള്ള കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതും ഒരു അപകടകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും അന്ന് അവർ അവിടെ പരിശോധനയ്ക്ക് പോയതൊന്നായി ഏതെങ്കിലും മരുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് വീട്ടിലിരുന്നതെങ്കിൽ ആ വീട്ടിലുള്ള മറ്റെല്ലാവർക്കും അങ്ങനെയിരുന്നു. ആ വീട്ടിലെ കുട്ടിയെ പരിശോധിച്ചാൽ അത് നെഗറ്റീവാണ്. അപ്പോൾ എന്തായാലും നഗരസഭ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുകയാണ് ഈ കാര്യത്തിൽ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പട്ടണത്തിലെ കോവിഡ് പോസിറ്റീവ് എണ്ണം കൂടി വരികയാണ്. ഇന്നലെ 3 പേർക്കും ഇന്ന് 2 പേർക്കുമായി. ഇന്നത്തെ 2 പേരും ഒരു കുടുംബത്തിലുള്ളവരാണ്. അങ്ങനെ 5 പേർക്ക് COVID-19 പോസിറ്റീവ് ആയിരിക്കുകയാണ്. അതീവ ജാഗ്രതയാണ് ടൗണിൽ പുലർത്തുന്നത്. 22-ാം വാർഡ് ചെറുളിമുക്ക് വാർഡ് കണ്ടെയ്ൻമെൻറ്റ് സോണായി ഇന്ന് മുതൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ സ്ട്രിക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓണം ആയതുകൊണ്ട് തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ബാഹുല്യം വർദ്ധിച്ചു വരികയാണ്. അതിനെ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ COVID-19 പോസിറ്റീവായുടെ വീടുകളിലൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്, അണുനശീകരണം നടത്തിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളെയും അണുനശീകരണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി നോക്കുന്ന ഒരാൾക്കും അതുപോലെ സിവിൽ സ്റ്റേഷനിൽ ജോലി നോക്കുന്ന ഒരാൾക്കും പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ ഉള്ളവരെല്ലാം എങ്കിൽ പോലും ഓഫീസുകളെ അനുയുക്തമാക്കേണ്ടുന്ന ജോലി നഗരസഭയ്ക്കാണ്. ആ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.